Feel Feel the freshness. Feel the freshness. softness. Grade Grade 1 1 Soap. Soap. Watches. Luxury you can wear. എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ഒരുപാട് വട്ടം നമ്മുടെ ശുഭരാത്രിയിൽ വന്നതാണ് പക്ഷെ എത്ര വന്നാലും മതിയാവില്ല സംസാരിച്ചും പാടിയും ഒക്കെ നമ്മളെങ്ങനെ രസിപ്പിച്ചു പോകുന്നുണ്ട് വീണ്ടും വീണ്ടും ഞാൻ വിളിക്കുകയാണ് നമ്മുടെ സ്വന്തം താങ്ക് യു വെരി മച്ച് നല്ല ഭംഗിയുള്ള ഇഷ്ടപ്പെട്ടു അതാണ് ചേച്ചി വരുമ്പോൾ പിന്നെ ഇത്രയെങ്കിലും തന്നില്ലെങ്കിൽ അതെ ഇത് വീട്ടിൽ കൊണ്ടുവന്നു തരുമോ ബൊക്കെ കാണാതെ പോലെ നല്ല ഫ്ലവേഴ്സ് ആയിട്ടുണ്ട് അതുപോലെ തന്നെ ഭയങ്കര സുന്ദരിയായിരിക്കുന്നുണ്ട് മഞ്ഞസാരിയൊക്കെ ഇടുത്ത് ഇതിനു മുമ്പ് ചേച്ചി രണ്ടു വട്ടം വന്നിട്ടുണ്ട് അതെ അല്ലേ വട്ടം അതിലെ എല്ലാ ക്രൂ മെമ്പേഴ്സിനോടും ഞാൻ എന്റെ പ്രത്യേകം ഒരു നന്ദി പറയുന്നു സ്പെഷ്യൽ താങ്ക്സ് ടു അല്ല അല്ല ഞാൻ തുടങ്ങുന്നത് എല്ലാവരോടും നന്ദി പറഞ്ഞിട്ടാവണമെന്നോ മീരയോട് പ്രത്യേകം ഞാൻ നന്ദി പറയുന്നു കാരണം എന്ന് വെച്ചാൽ അതൊരു പ്രിവിലേജാണ് അല്ലേ നമ്മളെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ നമ്മളെ വീണ്ടും വീണ്ടും അംഗീകരിച്ചു കൊടുക്കലാണ് ഒരാളെ ആർട്ടിസ്റ്റിനെ പ്രത്യേകിച്ച് ഇത്തരം ഇന്റർവ്യൂസിലൊക്കെ വിളിക്കുമ്പോൾ ചേച്ചി അതെന്താണെന്നറിയോ ഈ പറഞ്ഞ പോലെ തന്നെ ചേച്ചി വന്ന് പോയി കഴിയുമ്പോൾ നമുക്ക് കൊതിപ്പിച്ചാണ് പോകുന്ന പാട്ടുപാടിയും സംസാരിച്ചും ഒക്കെ ഒരുപാട് കൊതിപ്പിച്ചു നിർത്തി അങ്ങ് പോകും ഇപ്പൊ ജഗദീഷ് ശ്രീകുമാർ ചേട്ടനെയൊക്കെ കാണുന്ന പോലെയാണ് എന്നെ കാണുമ്പോ ആൾക്കാർ ചിരിയാണ് അപ്പം ഞാൻ വെറുതെ ഒരു കൊമേഡിയനായി മാറിയോ ഇല്ലേ എനിക്ക് ചിരിക്കാനും ചിരിപ്പിക്കാനും പറ്റാന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യല്ല തീർച്ചയായിട്ടും അതെ അതെ മോശം കാര്യമായിട്ട് കാണുകയാണ് ഇല്ലില്ല നമ്മളെ കാണുമ്പോൾ ചിരിച്ചോട്ടേ അതെ അതെ അല്ലെ ആദ്യമൊക്കെ എന്നെ കാണുമ്പോൾ ഇങ്ങനെ ആൾക്കാർ ഇങ്ങനെ ചിരിക്കുമായിരുന്നേ അപ്പൊ ഞാൻ എനിക്ക് വിഷമം വിഷമമാവും ദൈവം ഇതെന്താ ചിരിക്കണേ പിന്നെ വന്നിട്ട് ഇങ്ങനെ എല്ലാവരും ഇഷ്ടമാണ് വാസുവിന്റെ കണ്ണുകൊണ്ടുള്ള അഭിനയം നല്ല രസമാണ് എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് പിന്നെ ഓ അപ്പൊ ഇവര് ചിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പൊ അതെനിക്കൊരു ഭയങ്കര ഒരു സന്തോഷാണ് ഇപ്പൊ ആര് ചിരിച്ചില്ലെങ്കിലാണ് ഇപ്പൊ എനിക്ക് വിഷമം നമ്മൾ അന്ന് നിർത്തി പോകുന്ന ചേച്ചി പുതിയ കുറെ പ്രൊജക്ട്സുമായിട്ട് വീണ്ടും ശുഭരാത്രിയിൽ വരണം അതെ ഞാൻ പലരോടും ഇവിടെ പറയുന്നു പറഞ്ഞു അപ്പൊ വീണ്ടും വീണ്ടും പുതിയ അപ്ഡേഷനുമായിട്ട് വരുമ്പോൾ എനിക്കും സന്തോഷമാണ് അത് കാണുമ്പോൾ അതെ അതെ അല്ല നമുക്കിപ്പോൾ ഓരോ തവണയും നമ്മൾ മുന്നോട്ട് നീങ്ങുമ്പോൾ അതിനനുസരിച്ചുള്ള ഉയർച്ച ഉണ്ടാകുമ്പോഴാണ് ഒരു കലാകാരനെ സംബന്ധിച്ച് അല്ലേ നമ്മുടെ ജീവിതം തന്നെയാകുന്നത് അതെനിക്ക് ദൈവം ഒരുപാട് അനുഗ്രഹങ്ങൾ തരുന്നുണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടൊപ്പം തന്നെ അറിയാലോ ഇതെല്ലാം ഒരു ഭാഗ്യപരീക്ഷണങ്ങളുടെ ഒരു മേഖലയാണ് നമ്മൾ വിചാരിച്ച രീതിയിലുള്ളൊരു എക്സ്പ്ലോർ ആവാൻ നമുക്ക് എന്ന് ചോദിച്ചാൽ അങ്ങനെയില്ല പക്ഷേ എന്നാലും എന്താ പറയുക ആയിട്ട് ഒരുപാട് ജീവിതത്തിൽ വളരെ എന്താ പറയാ പെട്ടെന്നാണ് അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് അതൊക്കെ ഒരുപാട് സന്തോഷം എനിക്ക് ഭയങ്കര ആ കാര്യത്തിൽ ഞാൻ ബ്ലെസ്ഡ് ആണ് ഈ സന്തോഷത്തോടെ ചേച്ചി വന്നിരിക്കുമ്പോ എനിക്ക് ആവശ്യം ആവശ്യമാണ് അത് ആവശ്യമാണ് പക്ഷേ അതിൽ കൂടുതൽ എനിക്ക് എന്റെ ഇഷ്ടം ഞാൻ ചേച്ചിയോട് പലപ്പോഴും പറയാറുണ്ട് ചേച്ചി പാടി ഞാൻ ചേച്ചിയുടെ ടോപ്പ് ഫാൻ എന്ന് വേണമെങ്കിൽ അറിയോ ഓ ശരിക്കും അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടി തുടങ്ങാം തീർച്ചയായിട്ടും അപ്പോൾ ശുഭരാത്രിയിൽ ലോകത്തുള്ള എല്ലാ ജനതയ്ക്കും വേണ്ടിയിട്ട് നമുക്കൊരു പാട്ട് സമർപ്പിക്കാം അല്ലേ അത് വളരെ പ്രശസ്തമായ ജാനകിയമ്മ പാടിയ ലോകം മുഴുവൻ സുഖം പകരാനായി ആ പാട്ട് പാടാം ഓക്കെ ലോകം മുഴുവൻ പകരാന സ്നേഹദീപമി മിഴിത്തുറക്കോ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹദീപമി മിഴിത്തുറക്കോ കഥനീ ലോകം മുഴുവൻ സുഖം പകരാനായി സ്നേഹ ദീപമേ മിഴിത്തുറക്കോ പരീക്ഷണ അതെ അതെ ശരിക്കും തുറക്കണം കാരണം മൊഴി ദൈവം നമ്മുടെയൊക്കെ മുന്നില് മിഴി തുറക്കേണ്ട ഒരു സമയം കൂടിയാണല്ലേ രക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ ഇനിയും ഒരു പിടുത്തം വന്നു കഴിഞ്ഞാല് നമ്മളിൽ പലരും പലരും പോയി ഇനിയും ഒരുപാട് പേര് ഈ ഭൂമുഖത്തുനിന്ന് നാമാവശേഷമാകും നമുക്ക് പരിചയമുള്ള ആൾക്കാര് പോകുമ്പോ കുറച്ചും കൂടി നമുക്ക് ഫീൽ ചെയ്യും അല്ലെ അതെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ പറഞ്ഞോളൂ ഇത്രയും ഒരുഗ്രൻ ഗായിക ഇപ്പോ ഒരു നടിയാണ് നടി എന്ന് പറയുമ്പോൾ അതൊരു കുറവൊന്നുമല്ല എന്നാൽ പോലും പലപ്പോഴും അതിനെ എല്ലാരും പാട്ടുകാരി പോലെ ആളുകളുടെ സംസാരത്തിൽ തീർച്ചയായിട്ടും അതില് ഈ കുറവിനെ ഏറ്റവും കൂടുതൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു സ്ഥലം എവിടെയാന്ന് വെച്ചാല് നമ്മൾ റെന്റിനാണ് ജീവിക്കുന്നത് അപ്പൊ നമ്മൾ ഈ റെന്റൽ ഹൗസിന് വേണ്ടിയിട്ട് നമ്മൾ തപ്പുമ്പോ എന്താണ് ജോലിയും ചോദിക്കുമ്പോൾ നടിയാണ് അയ്യോ സോറിട്ടോ അതെന്താ ചേച്ചി അങ്ങനെ അതെന്താണ് എന്ന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ സമൂഹം ഒന്നും വിലയിരുത്തേണ്ടത് അല്ല ഒരു വിലയിരുത്തേണ്ട ഒരു ആവശ്യകതയുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എന്താണ് നടികൊണ്ടുള്ള ഒരു പ്രശ്നം സിംഗറിനെ പോലെ തന്നെ മറ്റുള്ള കലകളെ പോലെ തന്നെ മറ്റുള്ള ജോബിനെ പോലെ തന്നെ ഒരു ഒരു വരുമാന ആ ഒരു വരുമാനമാർഗമാണ് ഒരു സ്ത്രീയെ സംബന്ധിച്ച് പിന്നെ എന്താന്ന് വെച്ചാൽ ഫീൽഡിനെ കുറിച്ചുള്ള ഒരു മോശം പേര് അതിപ്പോ ഏത് ഫീൽഡിനാണ് ഇല്ലാത്തത് പാടില്ലാത്തത് അതെ ഒരു സ്ത്രീയെ സംബന്ധിച്ച് അവൾക്ക് വഴി പിഴച്ച് പോകണമെന്നുണ്ടെങ്കിൽ നാല് ചുവരിനുള്ളിലാണെങ്കിലും മനസ്സുകൊണ്ട് അവൾ വഴി വഴിപിഴച്ചാൽ തീർന്നു നമ്മൾ ഏത് മേഖലയിൽ പോയാലും നമ്മുടെ ഒരു സ്റ്റാൻഡിൽ നമ്മൾ ഉറച്ച് നമ്മൾ സധൈര്യം മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഫീൽഡും ഒരു സ്ത്രീനെ സംബന്ധിച്ചൊരു വിഷയമല്ല എനിക്ക് ഈ ഫീൽഡിൽ നിന്ന് മോശപ്പെട്ട അനുഭവങ്ങൾ വളരെ കുറവാണ് അപ്പൊ ഞാൻ നടി എന്നുള്ള നിലയിലാണ് ഞാൻ പറയുന്നത് അതിനേക്കാൾ ഒരുപാട് വിഷമകരമായ അനുഭവങ്ങൾ എനിക്ക് കായിക സമയത്ത് ഫീൽഡിലാണ് മനസ്സിലാക്കണം സുരക്ഷിതത്വം ഒരു സ്ഥലത്തും ഇല്ല അവിടെ നമ്മൾ എങ്ങനെ ആക്ട് ചെയ്യുന്നു അല്ലെങ്കിൽ റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തെ തൊലയ്ക്കാൻ തിരിച്ചിട്ടുണ്ടെങ്കിൽ അതിപ്പോൾ എവിടെയാണെങ്കിലും പാട്ട് പാട്ട് പാട്ടുപാടിയിട്ടുണ്ടെങ്കിൽ വീട്ടിൽ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും ചോറും കറി ഉണ്ടാക്കിയിട്ടാണെങ്കിലും നടക്കും പക്ഷെ അത് നമ്മൾ മനസ്സുകൊണ്ട് വിചാരിക്കും പിന്നെ ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള എന്താ പറയാ വരുമാന ജീവിതോപാധികളുണ്ട് അതിനെ റെസ്പെക്ട് ചെയ്യുക എന്നുള്ളതാണ് എന്നെ എന്നെ സംബന്ധിച്ച് എന്റെ രണ്ട് മക്കളെ ഞാൻ വളർത്തി അത് തന്നെയല്ലേ ഏറ്റവും വലിയൊരു ഒരമ്മന്നുള്ള നിലയിൽ എൻ്റെ കടമെന്ന് പറയുന്നത് അല്ലാണ്ട് ഇരുപത്തിനാല് മണിക്കൂറും പിള്ളേർക്ക് ഊട്ടി കൊടുക്കുന്ന പിള്ളേരുടെ കാര്യങ്ങൾ ഇങ്ങനെ അവരുടെ പിന്നാലെ പോലെ നടന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്ന ഒരാൾ മാത്രല്ല അമ്മ അമ്മയ്ക്ക് ജോലി ചെയ്തും മക്കളെ നോക്കാം അല്ലെ പലപ്പോഴും പലരും ചോദിക്കാറുണ്ടോ ഓ ഇത്ര നാളൊക്കെ മക്കളെ ഇട്ടിട്ടാണോ ഈ അവിടെ ഇവിടെ ആ പോയിട്ട് വന്നിട്ട് വേണം എക്സാക്ട് എന്നിട്ട് വേണം ഫീസ് കെട്ടാൻ അങ്ങനെ പല കാര്യങ്ങളും പ്രത്യേകിച്ച് ഒരു സിംഗിൾ പാരൻ്റ് എന്നുള്ള നിലയ്ക്ക് ഞാൻ ഒരു സിംഗിൾ പാരൻ്റാണ് അപ്പോൾ രണ്ട് മക്കളെ റേസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളത് പക്ഷേ അവരുടെ അച്ഛൻ്റെ ഭാഗത്തു നിന്നുള്ള സഹായമില്ല എന്നല്ല എന്നാലും നമ്മൾ ജീവിതത്തിൽ സമൂഹത്തിൻ്റെ മുന്നിൽ ഒറ്റയ്ക്കാണ് കുറേ കാര്യങ്ങളുണ്ട് കുറേ കാര്യങ്ങളുണ്ട് അപ്പോൾ അവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെയൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് വേണ്ടത് പക്ഷേ പലപ്പോഴും വളരെ വളരെ വേദനകരമായ ഒരുപാട് അനുഭവങ്ങളുണ്ട് എന്തിനു പറയുന്നു ഇപ്പോൾ നമ്മുടെ സൗഹൃദം എന്ന് നമുക്ക് തോന്നുന്ന നമ്മളേറ്റവും അടുത്ത് അറിയാവുന്ന ആൾക്കാർ ഇപ്പോൾ വളരെ കുറച്ച് നാൾ മുമ്പ് ആരാന്നൊന്നും ഞാൻ പേര് അറിയുന്നില്ല ഒരു സുഹൃത്ത് പറയുണ്ടായി ഓ മനീഷിപ്പം സീരിയലുകളിൽ ഇങ്ങനെ നാട്ടുകല്ലേ മൊത്തം വളരെ മോശമായിട്ടുള്ള പേരാണ് ഞാൻ പറയുന്നത് നമ്മളെ നന്നായിട്ടറിയാവുന്ന ആൾക്കാർ പോലും പുറത്ത് സംസാരിക്കാൻ ഇങ്ങനെയാണ് അവർക്ക് ഇഷ്ടം എന്നുള്ളതാണ് അപ്പം ഞാൻ വിളിച്ച് ചോദിക്കുകയും ചെയ്തു എന്താണ് താങ്കൾ സംഗതി എന്ന് അപ്പോൾ ഒന്നും പറയാനില്ല അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർക്കൊരു സബ്ജക്റ്റ് വേണം അപ്പോൾ അവിടെ ഞാൻ സന്തോഷിക്കേണ്ടത് ഞാൻ ഫേമസ് അല്ലെങ്കിൽ

ആ സ്റ്റൈൽ അങ്ങനെയും ഒപ്പിടുത്ത പാടില്ല എനിക്ക് അതൊരു അതെ അതെ അത് ഞാൻ പ്രത്യേകിച്ച് ജാനകി അമ്മയുടെയും സുശീലമ്മയുടെയും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അവരുടെ വോയിസ് ഇമിറ്റേറ്റ് ചെയ്യാൻ അത് എത്രത്തോളം വിജയകരമാകും എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ ഞാൻ മാക്സിമം അത് ശ്രമിക്കാറുണ്ട് പക്ഷെ എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കും മനീഷയുടെ സ്റ്റൈലിൽ അങ്ങ് പാടിയാൽ പോരെ എന്തിനാണ് അവരനുകരിക്കുന്നതെന്ന് എൻ്റെ ഒരു എന്റെ ആഗ്രഹമാണ് അത് അതായത് അവര് ആ അവരുടെ ആ ഒരു സ്റ്റൈലിൽ അത് പാടാൻ ശ്രമിച്ചു അതെ 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 അപ്പൊ അത് പൂർണ്ണമായിട്ടും അവരുടെ പോലെ നമുക്ക് ഒരിക്കലും പാടാൻ പറ്റത്തില്ല അങ്ങനെ ആഗ്രഹിക്കുന്നതേ അഹങ്കാരമാണ് പക്ഷെ എന്നാലും ആ അവര് കൊടുത്തു വെച്ച ആ ഫ്രെയിമില് ഏകദേശം ഒന്ന് ശ്രമം നടത്തുക എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചിട്ടൊക്കെ അല്ലേ ഏറ്റവും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു കാര്യം അപ്പൊ അത് ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് പലപ്പോഴും വിജയിക്കാറുണ്ട് ചില സമയത്തൊക്കെ ഫ്ലോപ്പ് ആവാറുണ്ട് വേറെ കാര്യം പിന്നെ എന്താന്ന് വെച്ചാൽ ഈ കൊറോണ രണ്ടു വട്ടം വന്നു ഉം ആ രണ്ടുവട്ടം വന്നു അപ്പൊ ഒരു മാസത്തെ ഗ്യാപ്പിൽ രണ്ടു വട്ടം വന്നു അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുറച്ച് വോയിസിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ അങ്ങനെ ഉണ്ട് ശ്വാസത്തിന് കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് എനിക്ക് പാടാൻ പറ്റുമെന്ന് എനിക്ക് ഞാൻ വിചാരിച്ചിട്ടേ ഇല്ല താങ്ക് ഗോഡ് എനിക്ക് ഇത്രയെങ്കിലും ഇപ്പൊ പാടാൻ പറ്റുന്നുണ്ടല്ലോ കാരണം കാരണംന്ന് വെച്ചാൽ അത്രയ്ക്കും കുറച്ച് പ്രശ്നമായി പോയായിരുന്നു അപ്പൊ അതുകൊണ്ട് വലിയൊരു ആരോഗ്യ പ്രശ്നത്തിൽ നിന്ന് തിരിച്ച് കയ കരകയറി വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോ പാടുക എന്ന് പറയുന്നത് ഒരു ഏറാമുട്ടിയായിരുന്നു എനിക്ക് ഒരു വരി പോലും പാടാൻ നമ്മളെ അല്ലാതെ ഭയങ്കരമായിട്ട് മെന്റലി നമ്മള് നമ്മളൊക്കെ ബേസിക്കലി ശബ്ദ തൊഴിലാളികളായതുകൊണ്ട് ശബ്ദത്തിന് എന്ത് ബാധിച്ചാലും ചെറിയ സ്ക്രാച്ച് ഒക്കെ വരുമ്പോൾ ഞാൻ ഇപ്പോൾ വേറൊരാള് തൊണ്ടയടച്ച് പാടുകയൊക്കുമ്പോൾ പോലും നമുക്ക് ഒരു കിച്ച കിച്ച് അയ്യോ എന്താ നമുക്കൊരു വേദന വരും അപ്പൊ പിന്നെ നമ്മുടെ അവസ്ഥ പ്രത്യേകിച്ച് ഒരു വലിയൊരു പ്രോബ്ലം ത്രോട്ടിന് വന്നിട്ട് ഞാൻ റീഗെയിൻ ചെയ്യുന്ന വന്ന ഒരാളാണ് കാരണം എനിക്ക് ത്രോട്ടിൽ ഇൻഫെക്ഷൻ വന്നിട്ട് ബ്ലീഡിങ് ഒക്കെ ആയി അപ്പോൾ ഡോക്ടർ ഞാൻ അടുത്തല്ല ഞാൻ റേഡിയോ രംഗത്ത് നിന്ന് പിന്മാറിയത് ഇററ്റ കാരണം കൊണ്ടാണ് ഒരുപാട് സംസാരിക്കുന്നത് നമ്മളെ ബാധിക്കും ശരിക്കും പറഞ്ഞ ഇപ്പൊ ദാസങ്ങളൊക്കെ പറഞ്ഞ കേട്ടിട്ടില്ലേ പാട്ടുകാരധികം സംസാരിക്കാൻ പാടില്ല ഒച്ചെടുത്ത് ഞാനൊരു കുഞ്ഞു പാട്ടുകാരിയാണ് എന്നാ പോലും ഞാൻ ഇവിടെ പലപ്പോഴും പറയാറുണ്ട് കുറേ സംസാരിച്ചിട്ടുണ്ട് അതിനിടയിൽ പാട്ട് പാടുന്ന ഭയങ്കര സ്ട്രെയിൻ ആയിട്ട് തോന്നും കുഞ്ഞു പാട്ടുകാരി വലിയ പാട്ടുകാരി അങ്ങനെയൊന്നും ഇല്ല പാട്ട് പാട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും കൂടി ദൈവം കൂടിയത് പിന്നെ എന്താന്ന് വെച്ചാൽ പാട്ട് പാടാനുള്ള കഴിവ് ഇപ്പം ഇന്നലെയും കൂടി ഒരു ഷൂട്ടിന് ഞാൻ പോയപ്പോൾ അവിടെ നിന്ന് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു സ്റ്റാർ എന്നോട് സംസാരിച്ചതാണ് എത്ര നമ്മൾ അംഗീകരിക്കപ്പെട്ടാലും എത്ര നമ്മൾ ആരാധകരുണ്ടായാലും പാട്ട് പാടുക എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കഴിവ് അത് ശരിക്കും അത് അതെ അതെ ഭയങ്കര ഒരു കഴിവ് തന്നെയാണ് ബാക്കിയെല്ലാം നമുക്ക് ട്രെയിൻ സംഗീതം എന്ന് പറയുന്നത് ജന്മന നമുക്ക് കിട്ടുന്ന ഒരു കഴിവാണ് പിന്നെ വേണം വേണം ട്രെയിനിങ് അതെന്താണ് ആ നമ്മൾ പ്രൊഫഷനില് നമുക്ക് അതിനൊരു ട്രെയിനിങ് ഫൈൻ ട്യൂൺ ചെയ്യാൻ പഠിക്കണം അല്ലാതെ പഠിച്ചത് കൊണ്ട് പാട്ടുപാടാൻ പറ്റുമോ എന്ന് ആരും വിചാരിക്കണ്ട എല്ലാരും പറയും പാട്ട് പാടാത്ത പടുകഴുത പോലും ഇല്ലാന്ന് പക്ഷെ അത് വെറുതെയാണ് മൂളിപ്പാട്ടുപോലെ പാടില്ല പലർക്കും ചെറുതായിട്ടൊക്കെ പാടാം എന്നൊക്കെ ആയിട്ടുണ്ട് ടെക്നോളജി വളർന്നത് കൊണ്ട് ടെക്നോളജി വളർന്നതുകൊണ്ട് ചേച്ചി ഇതുപോലെ ഇരുന്ന് പാടാൻ ബുദ്ധിമുട്ടാണ് നല്ലൊരു പാട്ടുകാരനോ പാട്ടുകാരിക്കോ പറ്റുള്ളൂ അല്ലെ വെറുതെ ഇങ്ങനെ പെർഫെക്റ്റ് നല്ലൊരു പാട്ടുകാരനോ പാട്ടുകാരിക്കോ എന്നുള്ളതിനേക്കാൾ ഉപരി അവര് കൊടുക്കുന്ന ഡെഡിക്കേഷനും കൂടി ഇപ്പൊ ഇപ്പോഴത്തെ പല ആൾക്കാർക്കും പാട്ടുകൾ കേട്ട് കേൾവി കുറവാണ് കേൾവി എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ പഠനം എനിക്ക് തോന്നിയിട്ടുള്ളതാണ് സാധാരണ ഇപ്പോഴത്തെ ഒരുപാട് റിയാലിറ്റി ഷോസ് നടക്കുന്നുണ്ട് ചെറിയ പിള്ളേർ വരെ പഴയ പാട്ടുകൾ എത്ര മനോഹരമായിട്ടാണ് അവർ വളരെ കൃത്യമായിട്ട് കറക്റ്റ് ഫ്രെയിമിംഗ് ആണ് അവര് പക്ഷേ എല്ലാവരോടും എന്നെ സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു പാട്ട് കേൾവിയാണ് ഏറ്റവും വലിയ പാഠനം കുറേ തവണ കേൾക്കുക അപ്പൊ തന്നെ നമുക്ക് ആ പാട്ടിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് നമുക്ക് മനസ്സിലാവും എന്നിട്ടേ പാട്ട് പഠിക്കാൻ പാടുള്ളൂ പിന്നെ അത് മാത്രമല്ല ഇപ്പൊ നമുക്കൊക്കെ ഒരു സ്റ്റേജിൽ നിന്ന് കഴിഞ്ഞാൽ ഓഡിയൻസ് ഏത് പാട്ട് പറഞ്ഞാലും സ്പോണ്ടേനിയസ് ആയിട്ട് സ്റ്റേജിൽ നിന്ന് നമുക്ക് പാടാൻ പറ്റും പക്ഷേ സാധാരണ എല്ലാവരും കുറച്ച് പാട്ടുകൾ പഠിച്ചു വരും ആ പാട്ടുകൾ മാത്രമേ നമുക്ക് എനിക്ക് അറിഞ്ഞൂടാ പക്ഷെ പുതിയ പാട്ടുകൾ എനിക്ക് പറഞ്ഞൂടാട്ടോ ആയിട്ട് ചോദിച്ചാൽ ഞാൻ വേർക്കത്തെയുള്ള അവിടെ ഒക്കെ പഴയ പാട്ടുകള് ഒക്കെ എല്ലാം ഒരുവിധപ്പെട്ട മിക്ക പാട്ടുകളും അറിയാം ഇനി അഥവാ സ്റ്റേജില് പാടാൻ വേണ്ടി പഠിച്ചിട്ടില്ലെങ്കിലും കേട്ടിട്ടുള്ള ഒരു ശീലമുണ്ട് നമുക്ക് അവിടെ നിന്ന് പാടാനുള്ള ഒരു ധൈര്യം സ്റ്റേജുകളിൽ ിൽ കിട്ടിയതല്ലേ എക്സ്പീരിയൻസിന്റെ ഗുണം അതാണ് ഈ നാടകവും സിനിമയും തമ്മിലുള്ള വ്യത്യാസം നടന്മാര് പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം സ്പോണ്ടേനിയസ് ആണ് ഗൂഗിൾ ആണെങ്കിലും കയ്യടി ആണെങ്കിലും നമുക്ക് അപ്പൊ എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോ ില് നമുക്ക് മനസ്സിലാവും നമ്മുടെ ഭാഗത്ത് പറ്റിയ തെറ്റെന്താണെന്ന് അത് മാത്രമല്ല ഈ കണ്ട ജനങ്ങളുടെ മുന്നിലൊക്കെ അവതരിപ്പിക്കാൻ ചെറിയ ചങ്കുറ്റല്ല വേണ്ടത് അല്ല പിന്നെ അത് മാത്രമല്ല നമ്മൾ റെക്കോർഡിങ്ങിന് പാടുന്ന പോലെ അല്ല സ്റ്റേജിൽ പാടേണ്ടത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറുണ്ട് ഞാൻ പറയാറുണ്ട് അയ്യോ ഈ കുട്ടി ഈ സ്റ്റേജിൽ മാത്രമേ പറ്റുള്ളൂ കേട്ടോ പക്ഷെ റെക്കോർഡിങ്ങിന് അത്ര പോരാ പല സിംഗേഴ്സിനെ കുറിച്ച് നമ്മൾ പറയാറ് കേട്ടോ അതെ അതെ റെക്കോർഡിങ്ങിനും സ്റ്റേജിലും ഒരുപോലെ പാടാൻ പറ്റുന്ന ഒരു കഴിവ് വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ ഉണ്ടാവാറുള്ളൂ ഈ അങ്ങനെയുള്ള ചിലരൊക്കെ ഉണ്ട് ചില അല്ല അങ്ങനെ നമ്മൾ ആരും ഇകഴ്ത്തിയോ പുകഴ്ത്തിയോ പറയുന്നല്ലണ്ടോ ഞാൻ ഇപ്പൊ ടോട്ടലി ഉള്ള പറയുന്നല്ല കുറവുകൾ ഒരുപാട് നമുക്കും ഉണ്ട് പിന്നില്ല പക്ഷെ എന്താണ് നമ്മുടെ ഒരു വ്യത്യാസം എന്ന് വെച്ചാല് കഴിവിനേക്കാൾ കൂടുതൽ ഞാൻ തിരിച്ചറിയുന്നത് എന്റെ കുറവുകളെയാണ് അതുകൊണ്ടാണ് പാടറിയാൻ പഠിപ്പറിയാൻ പോലുള്ള പാട്ടുകളൊക്കെ ഇപ്പോഴും എനിക്ക് സ്റ്റേജിൽ ഞാൻ പാടിയിട്ടില്ല വളരെ അപൂർവം മാത്രമേ ഞാൻ പാടിയിട്ടുള്ളൂ പറഞ്ഞ കറക്റ്റ് ആണ് ചില സിംഗേഴ്സ് എടുത്താ പോങ്ങാത്ത പാട്ടുകൾ ഇമേജുകള എന്ന് പറയുന്നതിന് നമ്മളെപ്പോഴും നമ്മുടെ കുറവുകൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ കഴിവല്ല നമ്മൾ ആദ്യം മനസ്സിലാക്കണ്ടെ അത് നമുക്ക് ഓൾറെഡി ദൈവം തന്നിട്ടുണ്ട് ചില റിയാലിറ്റി ഷോസിലൊക്കെ ജഡ്ജസ് പറയുന്നത് കേട്ടിട്ടുണ്ട് ഒരു സിമ്പിൾ പാട്ടെടുത്ത് നന്നായിട്ട് മതി അതെ 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 തീർച്ചയായിട്ടും അവിടെ മാർക്ക് വീഴും അവിടെ നമ്മൾ ചില സിംഗേഴ്സിന് എന്താ പറയാ ഒരു ധാരണയുണ്ട് അതായത് സ്റ്റേജിൽ കയറിയിട്ട് ഇങ്ങനെ പ്രഭ്യാസങ്ങള് കാണിച്ചാലേ ഒരു സിംഗറാണെന്ന് അംഗീകരിക്കുള്ളൂ അപ്പൊ ഹരിമുരളീരവും മറ്റേ ഗംഗ ഗംഗയൊക്കെ പാടിയാലേ എറിക്കുള്ളൂ എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് എനിക്കതിനോട് യോജിപ്പില്ല ഞാനൊരു ലളിത ഗാന പാട്ടുകാരിയാണ് ഗാനങ്ങൾ പാടിയാണ് ഞാൻ തുടങ്ങിയിട്ടുള്ളത് ഞാനൊരു ക്ലാസിക്കൽ ബേസിക് ഉള്ള ഭയങ്കരമായിട്ട് ഒരു എന്താ അഗാധത്തിലുള്ളൊരു ജ്ഞാനുള്ളൊരു വ്യക്തിയല്ല അതുകൊണ്ട് തന്നെ എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് ഇപ്പോൾ ഈവൺ ഇന്നെനിക്ക് പൊട്ടുകൂത്താൻ പോലും ഒക്കെ പാടാൻ എനിക്ക് പേടിയാണ് സത്യം പറഞ്ഞാൽ

ാണ് ലോകത്തിന്റെ തുടക്കം നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് നമുക്കൊരു പാട്ട് പാടിയാലോ टकराए सनम जिस बात का एक तूफान उठा तीन के की तरह मैं बहन तीन के की तरह मैं बहन निकली सेलात में जीवन में मची हलचल और बजने लगे शहनाई ये देख के दिल चुमा ली प्यार अंगड़ाई दीवाना हुआ बदल सावन की खटा छाई എന്തിനാ പാട്ട് പഠിക്കുന്നത് പാട്ടിലെ വരികൾ എന്താണ് ആ വരികൾക്കാണ് ഭാവം കൊടുക്കേണ്ടത് അപ്പം വിദ്യാധരമാഷ എപ്പോഴും പറയാറുണ്ട് നമ്മൾ താഴ്ച എന്ന് പറയുമ്പോൾ അതല്ലേ താഴ്ച അല്ലാതെ താഴ്ച എന്ന് പറഞ്ഞൊരു ഭാവം നമ്മൾ കാണിക്കത്തില്ലോ ഉയർച്ചക്കാണല്ലോ അത് കാണിക്കുക അപ്പൊ ഓരോ വാക്കുകൾക്കനുസരിച്ചിട്ടുള്ള ട്യൂണാണ് അന്നത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് കൊടുത്തിരിക്കുന്നത് അതിനനുസരിച്ചിട്ടുള്ള ഭാവമാണ് സിംഗേഴ്സ് കൊടുത്തിരിക്കുന്നത് അപ്പൊ പിന്നെ ഇതൊക്കെ നമ്മുടെ സർവകലാശാലകളിൽ നിന്നല്ലെന്ന് പറയാണ്ടിരിക്കാൻ പറ്റുമോ ഓരോ പാട്ടുകളും അപ്പൊ ചേച്ചി ഇന്നത്തേക്ക് ഇവിടെ അവസാനിപ്പിക്കേണ്ട സമയമായതുകൊണ്ടും ഞാനിങ്ങനെ ഹരം പിടിച്ചങ്ങ് വന്നോണ്ടിരിക്കും നമ്മൾ നാളെ വീണ്ടും സ്റ്റൈലൊക്കെ കേൾക്കണ്ട അല്ല അതെനിക്ക് എന്താണോ മൈക്ക് കയ്യില് വന്നാലേ ആ ഒരു സ്റ്റൈൽ വരത്തുള്ളു ഏട്ടാ അതൊരു എന്തോ ഒരു എന്താ പറയാ നമ്മള് ഗാനമേളക്ക് പാടുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗാനമേള എന്ന് പറയുന്നത് ഒരു മെമിക്രി നമ്മൾ ആരെയും കുറ്റം നമ്മൾ എല്ലാവരും പറയും എന്തിനാണ് ഇവരിങ്ങനെ ഈ വോയിസിൽ പാടുന്ന അല്ലെങ്കിൽ അങ്ങനെ പാടുന്ന ഇമ്പ്രവൈസ് ചെയ്ത് പാടിക്കൂടെ ഇംപ്രവൈസേഷൻ്റെ ആവശ്യമില്ല കാരണം ഇതൊക്കെ അവർക്ക് പാടാൻ അറിഞ്ഞുകൂടാത്തോണ്ടല്ല അതൊന്നും പാടാത്തത് അവരെന്താണോ പാടി വെച്ചിരിക്കുന്നത് അതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ നമുക്ക് വരുത്തുന്നതിൽ തെറ്റില്ല പക്ഷെ ഒരുപാട് ആ പാട്ടിൽ നിന്ന് മാറിയിട്ട് വേറൊരു രീതിയിൽ നമ്മുടെ ഒരു ശൈലി കൊണ്ടുവരേണ്ട ആവശ്യമില്ല അവരെന്താണോ പാടി വെച്ചിരിക്കുന്നത് ആ ഫ്രെയിം നമുക്ക് പറ്റുന്നത് ചിലത് നമുക്ക് അവർ പാടിയത് അതേപടി പകർത്താനൊന്നും നമുക്ക് പറ്റില്ല ചില അവരുടേതായിട്ടുള്ള ഒരു സ്വന്തമായ ഒരു ചില സിഗ്നേച്ചേഴ്സ് ഉണ്ട് ചിലപ്പോൾ നമുക്കത് അനുകരിക്കാൻ പറ്റിയെന്നിരിക്കും പക്ഷെ എല്ലാം അങ്ങനെ തോന്നിക്കോണമെന്നില്ല പറ്റിക്കോണമെന്നില്ല പക്ഷേ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമെന്ന് വെച്ചാൽ ആ ഫ്രെയിം കൃത്യമായിട്ട് സ്റ്റേജിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ് അവിടെ ഇത്തിരി മിമിക്രി കാണിച്ചാലും തെറ്റൊന്നുമില്ല തെറ്റൊന്നുമില്ല അതെ ഇപ്പൊ യേശുദാസിന്റെ പോലെ പാടുന്നു എന്തുട്ടാണ് ഇവൻ അങ്ങനെ പറയേണ്ട കാര്യമില്ല അവരത് അവരുടെ രീതിയിൽ അനുകരിച്ച് പാടിക്കോട്ടെ അവരുടെ ചോയ്സ് ചോയ്സ് അവരുടെ അതിൽ എത്ര പേര് വിജയിക്കുന്നു വിജയിക്കാണ്ടിരിക്കുന്നു എന്നുള്ളത് ഓരോരുത്തരുടെ കാണണം ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുകയാണ് അന്വേഷിച്ച ചില വിശേഷങ്ങളും പാട്ടുകളൊക്കെ ബാക്കി വെച്ചിട്ടാണ് നമ്മൾ പോകുന്നത് വീണ്ടും നാളെ കാണാം